അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു, നമ്മുടെ യോഗം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വളരെ കുറഞ്ഞ രക്ഷിതാക്കളാണ് ഈ സദസ്സിലുള്ളത്. ഏകദേശം 250-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നുണ്ട്. ആ രക്ഷിതാക്കളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവർ ഇവിടെ എത്തിയ ആളുകൾ എത്ര ആളുകളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ രക്ഷിതാക്കൾക്ക് മക്കളിലുള്ള ഉത്തരവാദിത്തം എത്ര വലുതാണെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് എന്നോടൊരു രക്ഷിതാവ് ചോദിച്ചു, എൻ്റെ മോന് +2 പരീക്ഷയിൽ തോറ്റു എന്ന വിഷയം എന്തെ നിങ്ങൾ അറിയിക്കാമെന്ന് ചോദിച്ചു. അപ്പോ അത് വിളിച്ചു ചോദിക്കുന്നത് റിസൾട്ട് വന്ന് ഏകദേശം 1 വർഷത്തിന് ശേഷം. അപ്പൊ ഞാൻ ചോദിച്ചു, മോന് +2 പരീക്ഷ +2 +1 +2 പഠിച്ച് അതിൻ്റെ റിസൾട്ട് വന്ന് 1 വർഷത്തിൻ്റെ ശേഷമാണ് നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് എന്താന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മോനെ സംബന്ധിച്ച് അത്രക്കേ ഉത്തരവാദിത്തമുള്ളൂ എങ്കിൽ 250-ഓളം വരുന്ന മക്കളെ നോക്കുന്ന ഞങ്ങൾക്ക് എത്ര ഉത്തരവാദിത്തം വേണം എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് തിരിച്ചു ചോദിച്ചൊരു സാഹചര്യമുണ്ട്. സത്യത്തിൽ ആ വിദ്യാർത്ഥി തോറ്റതും അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതും അതൊക്കെ ഞങ്ങളിവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ 1 വർഷത്തിന് ശേഷം ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്ന സാഹചര്യം. അപ്പോൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളുടെ വളർച്ചയിൽ അവൻ്റെ പഠനവും രീതിയും ശൈലിയും ഒക്കെ രക്ഷിതാക്കളാണ് പ്രധാനമായി അറിയേണ്ടത്. മറ്റൊരു കൂട്ടത്തിൽ ഞാൻ നിർത്തുകയാണ്. വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് പോയാൽ ഞായറാഴ്ച വൈകുന്നേരം ഇവിടെ എത്തണമെന്ന് കർശനമായി നമ്മൾ നിർദ്ദേശം കൊടുത്താണ് നാട്ടിലേക്ക് പറഞ്ഞയക്കുക. ഇത്തരം സാഹചര്യത്തിൽ ഞായറാഴ്ച ഒരു വൈകുന്നേരം ഒരുപക്ഷെ ഒരു ഫോൺ ഉണ്ടാവും, കുട്ടിക്ക് ചെറിയൊരു തലവേദന ഉണ്ട് അല്ലെങ്കിൽ പനിയുണ്ട് എന്നൊക്കെ പറയും. സത്യത്തിൽ ഇത് നമുക്ക് പനി തലവേദന എന്നൊക്കെ പറഞ്ഞാൽ അതുള്ളതാണോ ഇല്ലാത്തതാണോ, സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു കുട്ടിക്ക് പനിയാണെന്ന് ആർക്കും പറയാം. അല്ലെ പനിയുണ്ട് നാളെ രാവിലെ എന്തായാലും വരാമെന്ന് പറയും. അപ്പം നമുക്കവിടെ ഒരു ചോദ്യമുണ്ട്, മറു ചോദ്യം, ഈ പനിയുള്ള കുട്ടിക്ക് നാളെ രാവിലെ തന്നെ അത് സുഖപ്പെടുന്ന എങ്ങനെ ഇപ്പം തന്നെ ഉറപ്പ് കിട്ടിയേ? ഓരോ ഫോണിൻ്റെ രൂപങ്ങളായിരിക്കും. കുട്ടിക്ക് നല്ല പനിയുണ്ട്, നാളെ രാവിലെ എന്തായാലും അവിടെ എത്തിക്കാം. നല്ലൊരു പനിയുള്ള കുട്ടീനെ നാളെ രാവിലെ ഇവിടെ കറക്റ്റ് എത്തിക്കുന്ന രൂപം, അങ്ങനെയാണ് ഒരു ഒരു കോള്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അതുവരെ ലീവ് കഴിഞ്ഞ് വിളിച്ചിട്ടുണ്ടാവില്ല, 3 ദിവസം കഴിഞ്ഞാൽ വിളി, കുട്ടിക്ക് പനിയായിരുന്നു ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കുന്നുണ്ട് എന്ന് പറയും. ഇങ്ങനെയൊക്കെ സത്യത്തിൽ പലപ്പോഴും 1-2 രക്ഷിതാക്കളോട് പലപ്പോഴും വർത്തമാനം വരെ പറയേണ്ടി വന്നിട്ടുണ്ട്. കുട്ടി എടുക്കുന്ന മുഴുവൻ ലീവുകൾക്കും ഉത്തരവാദിത്വം രക്ഷിതാവടക്കം ഉമ്മമാര്, പ്രത്യേകിച്ച് ഇതിൽ പിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇതിന് നല്ലൊരു നല്ലൊരു ശതമാനവും ഉമ്മമാരും ഈ മക്കളും തമ്മിലായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ ലീവ് പറഞ്ഞേക്കേണ്ടടുത്ത് ഞായറാഴ്ച വരേണ്ടടുത്ത് തിങ്കൾ ചൊവ്വ ബുധൻ ഇത്തരം ദിവസങ്ങളിലാണ് മടങ്ങി കയറി വരിക. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സത്യത്തിൽ ഈ മേഖലയിൽ പഠിക്കുന്ന ആളുകൾക്കറിയാം, തിങ്കളാഴ്ച നടക്കേണ്ട ഒരു ക്ലാസ് മുടങ്ങിയാൽ ചൊവ്വ ബുധൻ 2 ദിവസങ്ങളിൽ മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് 3-ാമത് വ്യാഴാഴ്ച വരുന്ന കുട്ടിക്ക് ഈ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ ഈ കുട്ടിക്കൊറ്റയ്ക്ക് വേണ്ടി മടക്കിയെടുത്ത് കൊടുക്കാൻ കഴിയില്ല, അതിൻ്റെ ബാക്കി എടുക്കാൻ കഴിയുള്ളൂ. ഈ ഈ രൂപത്തിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും 1 ദിവസമല്ലേ പോയി, 2 ദിവസമല്ലേ പോയി. സത്യത്തിൽ ഈ കുട്ടിയുടെ ആജീവാനന്ദ നഷ്ടമാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ കുട്ടിക്ക് 2 ദിവസം അപ്പുറത്തുള്ളതാണെങ്കിൽ ഇപ്പുറത്തുള്ളത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലാകാതെ വരുമ്പോൾ ആ കുട്ടി പഠനത്തിൽ ബാക്കിലോട്ട് വരും. മെല്ലെ 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 നല്ല മുന്നോട്ട് നിന്ന വിദ്യാർത്ഥികൾ തന്നെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പന്തീരങ്കാവ് എത്തിയിട്ടുണ്ട്. ഇൻഷാ അള്ളാ മഗ്രിബിയോടുകൂടെ നമ്മുടെ പള്ളിയിൽ എത്തിച്ചേരുമെന്നാണ്
അറിയുന്നത്. ഉസ്താദ് വരുമ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടാകണം. കുത്തുബ്ഖാനയുടെ ഉദ്ഘാടനവും ഉസ്താദിൻ്റെ ഉപദേശമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഉസ്താദ് വരുമ്പോൾ നമുക്ക് സദസ്സൊക്കെ ഭംഗിയാക്കി ഇവിടെ ഉണ്ടാകണം. ഇപ്പോൾ നമ്മളിത് നിർത്തി തൽക്കാലം ഒരു ചായയൊക്കെ കുടിച്ച് എല്ലാവരും വീണ്ടും മഗ്രിബിയാവുമ്പോഴേക്കും നമ്മുടെ സദസ്സ് ഭംഗിയാക്കണം എന്നറിയിക്കുകയാണ്. അപ്പം ഞാൻ നിർത്തുകയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യം അവിടെ നമ്മൾ മാതാപിതാക്കൾ കുട്ടികൾ പിതാവ് കുട്ടി ഉമ്മ കുട്ടി ഇതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുട്ടിയുടെ വളർച്ചയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ടായി അനുഭവിക്കുന്നുണ്ട്. നമുക്ക് കുറേ കുട്ടികളായതുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ വട്ടം പറഞ്ഞ് ശരിയാകണില്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിർത്തും. കാരണം രക്ഷിതാവിനെ വിളിച്ചാൽ വരെ പിന്നെ വരുന്നുണ്ടാവില്ല. പിന്നെ ഇങ്ങനെ പിടിച്ചോടത്ത് കൂടെ കിട്ടണമെങ്കിൽ പോണോടത്ത് കൂടെ തൊളിക്കുക എന്നുള്ളൊരു രൂപമുണ്ടല്ലോ. പിടിച്ച സ്റ്റൈലിൽ കിട്ടണമില്ലെങ്കിൽ പിന്നെ പോണ സ്റ്റൈലിൽ തൊളിച്ചു കൊടുക്കുക എന്നുള്ളൊരു സംവിധാനമുണ്ട്. അഥവാ ഒരു 10 or 15 കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം നല്ല സ്ട്രിക്റ്റാക്കി പിടിച്ച് നിർത്തി നോക്കും, ലെവലിംഗ് ചെയ്ത് ഇവനെ വളർത്താൻ പറ്റുന്ന പരമാവധി ശ്രമിക്കും. പിന്നെ അതൊരു ലെവലിംഗിൽ എത്തണില്ല, പറഞ്ഞാലും കേൾക്കുന്നില്ല, രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ പോണ വഴിക്കൊരു തൊളിക്കലുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, തലീകെട്ടി നടക്കുന്നുണ്ട്, ഒരു മോലിയാരെ ചുറ്റുപാട് രൂപങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ നന്നായിക്കോട്ടെ എന്നാണ് വെക്കും. സത്യത്തിൽ ഈ അങ്ങനെയെങ്കിൽ അങ്ങനെ നന്നായിക്കോട്ടെ എന്ന് നോക്കും. അങ്ങനെ അങ്ങനെ അല്ലല്ലോ, പറ്റ ഒഴിവാക്കി പോകുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് വിടുകയാണ്. അപ്പൊ സത്യത്തിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉസ്താദുമാരോടുകൂടെ സഹകരിച്ച് രക്ഷിതാക്കൾ വളരെ രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മൊബൈൽ കൊടുത്ത് പറഞ്ഞയക്കുന്ന സമയത്തും മൊബൈലൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള നമുക്ക് തന്നെ കാണാത്ത സൈസ് വലിയ ഫോണുമായിട്ടാണ് കുട്ടികളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുക. നല്ല ഫോണുമായിട്ട് കുട്ടികളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കും. എന്നിട്ട് നമ്മളത് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങാൻ രക്ഷിതാക്കളായിരിക്കും വരുന്നുണ്ടാകുക. അങ്ങനെയൊക്കെയാണ് പുതിയ ന്യൂ ജനറേഷൻ സിസ്റ്റങ്ങൾ ഉള്ളത്. അതിനനുസരിച്ചുള്ള ഒരു പഠനം ന്യൂ ജനറേഷൻ ഇൽമുമാണ് ഉണ്ടാകുക. പഴയ മാതിരിയല്ല, പഴയ ഉസ്താദുമാർക്കൊക്കെ അല്ല ഇൽമും ആ രൂപത്തിലായിരുന്നു. ഇപ്പൊക്കെ ന്യൂ ജനറേഷനാണ്, എല്ലായിടത്തും മൊബൈലും സെറ്റിങ്സും അങ്ങനെ സംവിധാനങ്ങളും തലീക്കെട്ടൊക്കെ നല്ല ഉഷാറും വേഷവും സംവിധാനമൊക്കെ ആ പഴയതിനേക്കാൾ ഒരുപാട് ന്യൂ ജനറേഷൻ സ്റ്റൈലാണ്. ഇൽമും ആ ന്യൂ ജനറേഷൻ സിസ്റ്റത്തിലുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതൊന്ന് തിരുത്തണമെങ്കിൽ ഉസ്താദുമാരോട് കൂടെ സഹകരിച്ച് പഠനത്തിന്റെ മേഖലയിലേക്ക് കുട്ടികളെ പരമാവധി കൊണ്ടുവരാൻ, പഠനമാണല്ലോ വിഷയം, അതിനുവേണ്ടി രക്ഷിതാക്കൾ ശ്രമിക്കണം എന്ന് ഉണർത്തുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്ന ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. അർഹമുറാഹിമായ റബ്ബ് നമ്മുടെ മക്കൾക്കൊക്കെ നല്ല രൂപത്തിൽ പഠിച്ച് വളരാനുള്ള തൗഫീഖ് അള്ളാഹു താല നൽകട്ടെ. ദീനിൻ്റെ ഖാദിമീങ്ങളായി നമ്മളെയൊക്കെ അള്ളാഹു താല ഉയർത്തട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 100,000+ വരുന്ന സ്വഹാബികൾ മുഴുവനും ദീനിൻ്റെ ഖാദിമീങ്ങളായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഉയർന്ന ദറജ ദീനിൻ്റെ ഖാദിമീങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു താല നൽകട്ടെ. അള്ളാഹു താല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു താല ബറക്കത്ത് നൽകട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്താൽ അടുത്ത പരിപാടികളിലൊക്കെ രക്ഷിതാക്കളെ യോഗം വിളിക്കുന്ന സമയത്ത് അത് വളരെ നല്ല രൂപത്തിൽ പങ്കെടുക്കാനുള്ള മനസ്സ് അള്ളാഹു താല നമുക്ക് നൽകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.